നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതൊരു പിതാവിനെ ഉലച്ചു കളയുന്ന ദുരന്ത വാർത്തയായിരുന്നു പെരുന്നാൾ ദിനത്തിൽ ഇസ്മായിൽ ഹനിയെ തേടിയെത്തിയത്. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്മായിൽ ഹനിയുടെ മൂന്ന് മക്കളും പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. ഈദ് ദിനത്തിൽ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ സ്വന്തം മക്കളുടെ മരണത്തിൽ പോലും ഹമാസിന്റെ നീക്കങ്ങളിൽ നിന്ന് വിധിച്ചലിക്കില്ലെന്ന് പറയുകയാണ് ഇസ്മായിൽ ഹനിയ. പിന്നിട്ട മാസങ്ങളിൽ ഹനിയുടെ നിരവധി ബന്ധുക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇസ്മായിൽ ഹനിയയ്ക്കെതിരെയും മുമ്പ് പലതവണ വധശ്രമങ്ങൾ നടന്നതാണ്. ഹമാസ് സ്ഥാപകൻ ഷൈഖ് അഹമ്മദ് യാസീമിന്റെ സന്തത സഹചാരി എന്ന നിലയിൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പ്രതിരോധ അനുഭവങ്ങളാണ് ഈ 62-കാരനുള്ളത്. കുടുംബത്തിലെ ദുരന്ത വാർത്തയ്ക്ക് പിന്നാലെ ഹനിയ പ്രതികരിച്ചത് ഇതോടെ ഹമാസിനെ തളർത്താനാകുമോ എന്നാണ്. എങ്കിൽ ഇസ്രായേലിന് തെറ്റിയെന്നായിരുന്നു. ഗാസയിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ്. അവരുടെ രക്തത്തെക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നും ഹനിയയുടെ വാക്കുകൾ. തീർന്നില്ല, ഇസ്രയേലിനെ വിറകൊള്ളിക്കുമാറ ഹനിയ ഇത്രയും കൂടി പറഞ്ഞു. രക്തസാക്ഷികളുടെ രക്തത്തിലൂടെ മുറിവേറ്റവരുടെ വേദനയുടെ ഞങ്ങൾ പ്രത്യാശയുടെയും ഭാവി സൃഷ്ടിക്കും. അതിലൂടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും. ദൈവം മക്കളുടെ പാത എളുപ്പമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കാനും ഹനിയ മറന്നില്ല. പെരുന്നാൾ ദിനത്തിൽ ഗാസ സിറ്റിക്ക് വടക്ക് പടിഞ്ഞാറായ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത്. കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ. ഹനിയയുടെ മക്കളായ ഹസീം, അമീർ, മുഹമ്മദ് എന്നിവരും പേരക്കുട്ടികളുമാണ് വധിക്കപ്പെട്ടത്. ഈദ് ദിനത്തിൽ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ഹനിയയുടെ ഉച്ചവരെ കൊലപ്പെടുത്തിയ സൈന്യത്തെ അഭിനന്ദിച്ച് ഇസ്രായേൽ മന്ത്രിമാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആക്രമണം ബന്ദികളുടെ മോചനം വീണ്ടും അനിശ്ചിതത്വത്തിലാക്കിയതായി ബന്ധുക്കൾ പ്രതികരിച്ചു. കൊയ്റോയിൽ അമേരിക്കയും മറ്റും മുൻകൈയെടുത്ത് നടത്തുന്ന വെടിനിർത്തൽ കരാർ ചർച്ചകളെ ഭാവിയും ആക്രമണം പ്രതികൂലമായി ബാധിക്കും. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട അമേരിക്ക ഹനിയയുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും വധിച്ച ഇസ്രായേൽ നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. ഗാസ അഭയാർത്ഥി ക്യാമ്പായ അൽഷാദിയിലായിരുന്നു ഹനിയുടെ വീട്. ഈ വീട്ടിൽ നവംബർ 16 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടിരുന്നു. ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ മീറ്റിംഗ് പോയിന്റ് ആണെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം. ഹമാസ് നേതാവായിരുന്ന അഹമ്മദ് യാസിന്റെ അടുത്ത അനിയായി പിന്നീട് ഹനിയ മാറുകയായിരുന്നു. ഏകാധിപതികൾക്കും സ്വേച്ഛാധിപതികൾക്കും മുന്നിൽ മുട്ടുമടക്കരുതെന്ന് ഞങ്ങൾ പഠിച്ചത് അഹമ്മദ് യാസിമിന്റെ അടുത്ത് നിന്നായിരുന്നു എന്ന് ഒരിക്കൽ ഹനിയ പറഞ്ഞിരുന്നു. ഏതാണ്ട് പൂർണ്ണമായും തളർന്നുപോയ അഹമ്മദ് യാസീനൊപ്പം ഏത് സമയത്തും ഹനിയ ഉണ്ടായിരുന്നു. ഹമാസ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യകാല വക്താവായിരുന്നു ഹനിയ. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഉയർന്ന സംഭവവികാസങ്ങളെ നേരിടാൻ ഹമാസിനെ പ്രാപ്തമാക്കും എന്നായിരുന്നു ഹനിയ പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം 2006 ഫലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 2007 ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.